ഒന്നാമതായിട്ട് പറയാനുള്ളത്, ശക്തി സമാഹരണത്തിൻ്റെ വിശിഷ്ടമായ സന്ദർഭമാണ് നവരാത്രി. പൊതുവേ ശക്തി സമാഹരണമാണ് ഈ ദക്ഷിണായനത്തിൽ പ്രാധാന്യം ചെയ്യുന്നത്. അതിൻ്റെ വിശിഷ്ട സന്ദർഭമാണ് നവരാത്രി. ഇത് ശക്തി ഉപാസനയാണ്. ശക്തിയെ ഏത് ഭാവത്തിലാണ് ഉപാസിക്കുന്നത്? സ്ത്രീഭാവത്തിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, സ്ത്രീഭാവത്തിലാണ് ശക്തിയെ ഉപാസിക്കുന്നത്. സ്ത്രീയെ ശക്തിഭാവത്തിൽ ഉപാസിക്കുന്ന വിശിഷ്ടമായ ഉപാസനാ സന്ദർഭമാണ് നവരാത്രി. ഇത് സനാതനധർമ്മത്തിൻ്റെ, ഭാരതീയ സംസ്കൃതിയുടെ ഏറ്റവും വലിയ വൈശിഷ്ട്യമാണ്. ഇവിടെ ഈശ്വരൻ സ്ത്രീയുമല്ല പുരുഷനുമല്ല. എന്നാൽ പുരുഷഭാവത്തിൽ കാണാമെങ്കിൽ സ്ത്രീഭാവത്തിലും കാണാം, സ്ത്രീഭാവത്തിൽ കാണാമെങ്കിൽ പുരുഷഭാവത്തിലും കാണാം. ഈ മഹിമ ഹിന്ദുധർമ്മത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റതൊക്കെ ദൈവം ആണുങ്ങളാ, പെണ്ണ് ദൈവം ഇല്ലെന്നെ. എവിടെയാണ് അല്ല മാലാഖമാരൊക്കെ കണ്ടേക്കും, പിന്നെ അവിടെ കാത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, അതില്ല എന്ന് പറഞ്ഞു. പക്ഷെ ദൈവം ആണാണ്, ദൈവം അവനാണ്, അവളല്ല. എന്നാൽ ഹിന്ദുധർമ്മത്തിൽ അങ്ങനെയല്ല. എത്ര ദൈവം ആണെന്ന് പറഞ്ഞു അത്ര തന്നെ പെണ്ണുമാണ്, എത്ര പെണ്ണെന്ന് പറഞ്ഞു അത്ര തന്നെ ആണുമാണ്. എങ്കിലും വേദം തന്നെ നമുക്ക് സ്ത്രീരൂപത്തിലാണ് നമ്മൾ മാനിക്കുന്നത്. ശ്രുതി ഭഗവതിയാണ്, ശ്രുതി ഭഗവതിയാണ്. വേദത്തിൻ്റെ സാരം ഗായത്രിയാണ്, ഗായത്രൻ അല്ല. അറിവിൻ്റെ ദേവത, ഐശ്വര്യത്തിൻ്റെ ദേവത, കരുത്തിൻ്റെ ദേവത എല്ലാം സ്ത്രീയാണ്. ഇങ്ങനെ സ്ത്രീഭാവത്തിൽ നമ്മൾ ശക്തിയെ ഉപാസിക്കുന്ന ആ ഒരു ഉപാസനാക്രമത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് നവരാത്രി കാലം. വളരെ പ്രാധാന്യമുള്ളതാണ്. ഇവിടെ പല പ്രകാരത്തിൽ ഉപാസിക്കുന്നുണ്ട്. 9 ദിവസം ദേവിയുടെ 9 ഭാവങ്ങളെ ഉപാസിക്കുന്ന രീതിയുണ്ട്. ദേവിയുടെ 9 ഭാവങ്ങൾ അതിൽ തന്നെ 3 ഭാവങ്ങളെ പ്രാധാന്യേന ഉപാസിക്കുന്ന രീതിയുണ്ട്. മഹാദേവി, മഹാലക്ഷ്മി, മഹാസരസ്വതി. മറ്റത് ദേവിയുടെ ദുർഗാഭാവങ്ങളാണ്, ശൈലപുത്രി, ബ്രഹ്മചാരിണി, അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ ഭാവങ്ങൾ. പക്ഷെ സാർവത്രികമായിട്ട് ഉപാസനയിൽ ഏറ്റവും പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഉപാസനയിൽ ദേവിക്ക് 3 ഭാവങ്ങൾക്ക് നമ്മൾ അധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ 9 ദിവസം ഒരേപോലെ പ്രാധാന്യത്തിൽ ആചരിക്കുന്ന സമ്പ്രദായങ്ങളുണ്ട്. ബംഗാൾ ഭാഗത്ത്, ബംഗാൾ, ആസാമിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ്. കേരളത്തിൽ പൊതുവേ മഹാദേവിയുടെയും മഹാലക്ഷ്മിയുടെയും മഹാസരസ്വതിയുടെയും ഭാവങ്ങൾക്കാണ് അധികം പ്രാധാന്യം അഷ്ടമി, നവമി, ദശമി തിഥികളിൽ കൊടുക്കുന്നത്. ഈ 3 ശക്തികൾ അല്ലെങ്കിൽ 3 ഭാവങ്ങൾ സമന്വിതമായി വികസിച്ചാലേ വ്യക്തിയുടെ ആയാലും സമാജത്തിൻ്റെ ആയാലും ജീവിതം വിജയിക്കൂ. നമുക്ക് കരുത്ത് വേണം, ഒരു പ്രതിയോഗിയുടെ മുമ്പിലും തകരാത്ത കരുത്ത്, ഏത് പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കാനുള്ള കഴിവ്.
വ്യക്തിക്കുള്ളിലും സമാജത്തിനുള്ളിലുള്ള ആസുരിക ശക്തികളെ ഇല്ലായ്മ ചെയ്യാനുള്ള കരുത്ത്. ഈ കരുത്താണ് ദുർഗയുടെ മഹാദേവിയുടെ ഭാവം. ഇതിനെയാണ് പ്രാധാന്യേന നമ്മൾ അഷ്ടമിക്ക് സമാരാധിക്കുന്നത്. ആദ്യം തന്നെ മനുഷ്യൻ ഇതാ വേണ്ടത്, വ്യക്തിക്കായാലും സമാജത്തിനായാലും കരുത്ത്. കരുത്തുറ്റവരായിരിക്കണം നമ്മൾ. അതുകൊണ്ട് നമ്മൾ കരുത്തിനെ പൂജിക്കണം. ദൗർബല്യത്തെയാണോ പൂജിക്കുന്നത്? നമ്മൾ ദുർബലന്മാരാവും. എന്നെ ഒന്നിനും കൊള്ളില്ലേ, എനിക്കൊരു ശക്തിയില്ലേ, എന്നെ കൊണ്ടൊന്നിനും പറ്റില്ലേ, പത്ത് പ്രാവശ്യം പറഞ്ഞു നോക്കൂ, അങ്ങനെ തന്നെയാവും. ഒന്നിനും കൊള്ളണ്ടാവും നമ്മൾ. എപ്പോഴും നമ്മൾ കരുത്തിനെയാണ് ഉപാസിക്കേണ്ടത്, ദൗർബല്യത്തെ അല്ല. ബലത്തെ ഉപാസിക്കുക. ബലമസി, നീ ബലമാകുന്നു. ബലമേ ദേഹി, എനിക്ക് ബലം തരണേ, അല്ലാണ്ട് എനിക്ക് ദൗർബല്യം തരണേ എന്നാരും പ്രാർത്ഥിച്ചിട്ടില്ല, പ്രാർത്ഥിക്കരുത്. ശക്തിയുടെ, കരുത്തിൻ്റെ എല്ലാ ദുർഗങ്ങളെയും ജയിപ്പിക്കുന്നവളുടെ, തരണം ചെയ്യിപ്പിക്കുന്നവളുടെ ഉപാസനയാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപാരമായ കരുത്തുണ്ട്, ആസുരിക ശക്തിയെ മുഴുവൻ ഇല്ലാതാക്കാനുള്ള വൈഭവമുണ്ട്. പക്ഷേ സമ്പത്തില്ലെങ്കിലോ? സമ്പത്ത് വേണം, ഐശ്വര്യം വേണം. അതുകൊണ്ട് ഐശ്വര്യത്തിൻ്റെ ദേവതയെ, ലക്ഷ്മിയെ സമുപാസിക്കണം. കരുത്തുണ്ടെങ്കിൽ ഐശ്വര്യം വേണം. കരുത്ത് മാത്രമായി ഐശ്വര്യമില്ലാതായിട്ട് പ്രയോജനമില്ല. ശരി, കരുത്തുമുണ്ട് ഐശ്വര്യമുണ്ട്, അറിവില്ലെങ്കിലോ ഒരു പ്രയോജനമില്ല. അറിവുണ്ട്, ബാക്കി രണ്ടും ഇല്ലാച്ചാൽ നമുക്ക് മെല്ലെ ഉണ്ടാക്കാം അല്ലേ. അറിവുള്ള ഒരാൾക്ക് ഐശ്വര്യവും കരുത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അറിവ് വേണം. ഇവിടെ ശക്തിയെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? ഏകീകരണത്തിലൂടെ മാത്രമേ ശക്തി ഉണ്ടാവുള്ളൂ. ഒരു വ്യക്തിയുടെ ശക്തിയെ നമുക്ക് തൻ്റെ കരണങ്ങളെ മുഴുവൻ ഏകാഗ്രമാക്കുന്നതിലൂടെ മാത്രമേ തൻ്റെ വൈയക്തികമായ കരുത്തിനെ വളർത്താൻ പറ്റൂ. എല്ലാ സാധനങ്ങളും അതിനാണ്. ഛിന്ന ഭിന്നമായി പോകുന്ന നമ്മുടെ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ശക്തിയെ ഏകീകരിക്കുക. യോഗ സാധനകളിലൂടെയൊക്കെ നമ്മളതാ ചെയ്യുന്നത്. സമാജത്തിൽ ഈ ശക്തി എങ്ങനെ ഉണ്ടാക്കുക? ഐക്യം വളർത്തിയെടുക്കുക. നീയും ഞാനും ഒന്നാണ്, നമ്മളൊന്നാണ്, നമ്മൾ ഒന്നിനു വേണ്ടി വർത്തിക്കേണ്ടവരാണ്. ആ ഏകതയുടെ സന്ദേശത്തെ പ്രചരിപ്പിച്ചുകൊണ്ട് നമുക്ക് മഹാദേവിയെ വളർത്തിയെടുക്കാം. അതല്ലാതെ വേറെ വഴിയില്ല. മഹാലക്ഷ്മിയെയോ? മഹാലക്ഷ്മിയെ, ഐശ്വര്യത്തെ എങ്ങനെ വളർത്താം? കഠിന അധ്വാനം ചെയ്യുക, അല്ലാണ്ട് എന്ത്? ബുദ്ധിപൂർവം അധ്വാനിക്കുക, അവനവൻ്റെ പണി ചെയ്യുക, പണം ഉണ്ടാക്കുക, ഐശ്വര്യത്തോടു കൂടി ജീവിക്കുക. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്ന് ചുരുക്കി പറയാം. ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് കഴിയുന്ന ഒരാൾക്ക് ഐശ്വര്യം ഉണ്ടാവും. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ വെറും പണം മാത്രമല്ല. പണം വേണ്ടെന്നാരും പറഞ്ഞില്ല, പണം വേണം. പക്ഷെ പണം മാത്രമായതുകൊണ്ട് ഐശ്വര്യം ഉണ്ടാവില്ല. സൽക്കർമ്മങ്ങളിലൂടെയാണ് ശരിയായ ഐശ്വര്യം ലഭിക്കുന്നത്. ഐക്യത്തെ വളർത്തിയെടുക്കുന്നതിലൂടെ കരുത്ത്, സൽക്കർമാചരണത്തിലൂടെ ഐശ്വര്യം, പിന്നെ അറിവോ? തപസ്സിലൂടെ അറിവ്. അറിവ് നേടാൻ വേറെ എളുപ്പ വഴിയൊന്നുമില്ല. ഒരു കിലോഗ്രാം അറിവ് തരുമെന്ന് നമുക്ക് എവിടെയെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നുമില്ല. തപസ്സ് ചെയ്ത് നേടുക തന്നെ വേണം അറിവ്. ആ തപസ്സാണ് ശരിക്ക് പറഞ്ഞാൽ നമ്മൾ വിദ്യാർജ്ജനം എന്നുള്ളത്. പഠിക്കുക എന്നുള്ളത് തപസ്സാണ്. സ്വാധ്യായ പ്രവചനയേവ തപഃ. സ്വാധ്യായ പ്രവചനങ്ങൾ തന്നെ തപസ്സാകുന്നു. ആ തപസ്സിലൂടെയാണ് വിദ്യ നേടാൻ കഴിയുക. അപ്പം നമ്മൾ ഐക്യത്തെ, വ്യക്തിയിലും സമാജത്തിലുള്ള ഐക്യത്തെ വളർത്തിയെടുക്കുന്നതിലൂടെ മഹാദേവിയെയും,
അവനവൻ്റെ കർമ്മത്തെ കുശലതയോടുകൂടി ചെയ്ത് സൽക്കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നതിലൂടെ മഹാലക്ഷ്മിയെയും സ്വജീവിതത്തിൽ തപസ് അനുഷ്ഠിക്കുന്നതിലൂടെ മഹാസരസ്വതിയെയും നമുക്ക് നേടാൻ കഴിയണം. ഈ സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോ എങ്കിൽ നവരാത്രി സമാചരണം ധന്യമായി, സാർത്ഥകമായി. ഇല്ലേ, കുറേ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി പറയാം, കുറേ കരിമ്പും ഇല്ലേ, എന്താ കുറേ തേനും കൽക്കണ്ടോ ഒക്കെ വെച്ച് പൂജ ചെയ്ത് പറയാം. വിരോധം കൊണ്ട് നല്ലതാണ്, അത് നല്ലത് തന്നെ. പക്ഷേ ഈ ഭാവം നമ്മൾ ഉൾക്കൊള്ളണം. ഈ ഭാവം ഉൾക്കൊള്ളാണ്ട് എന്തോ ഒരു കൂട്ടം കാണിച്ചു കൂട്ടിയിട്ട് പ്രയോജനമില്ല. ഓരോ വ്യക്തിയും ശരിയായ ദേവിയുടെ കരുത്തിൻ്റെ ഒരു ഒരു മൂർത്തിയാവുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് വേണ്ടത്. കരുത്തിൻ്റെ ചിഹ്നമാണ് ദേവി. നമ്മൾ ദേവി ഭാഗവതം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്ര വിപുലമായിട്ട് ആ ദേവിയുടെ കരുത്തിൻ്റെ ചരിതങ്ങൾ പറഞ്ഞിട്ടുള്ളേ. അതിൻ്റെ ചെറിയൊരു സംക്ഷിപ്തമായ രൂപം നമുക്ക് ദേവി മഹാത്മ്യത്തിൽ വായിക്കാം. ദേവി മഹാത്മ്യത്തിൽ ആ ഐക്യരൂപിണിയായിട്ടുള്ള ദേവിയെ കാണാം. അതിൽ തന്നെ മധുകൈഡഭ നാശിനിയായിട്ടും മഹിഷാസുരമർദ്ദിനിയായിട്ടും ശുംഭനിശുംഭ സൂദിനിയായിട്ടൊക്കെ കാണാം. ആ ശുംഭനിശുംഭന്മാരുമായി ബന്ധപ്പെട്ടിട്ട് ആരൊക്കെ ഉണ്ട്? ചണ്ടമുണ്ടന്മാർ, രക്തബീജൻ, അങ്ങനെ അങ്ങനെ ഒരുപാട് അസുരന്മാരുണ്ട്. അവരെയൊക്കെ വധിക്കുന്ന ആസുരിക ശക്തികളെ മുഴുവൻ ഇല്ലാതാക്കുന്ന ദേവി. ആ ദേവിയുടെ വല്ലാത്തൊരു ഭാവമുണ്ട്. ദേവിയുടെ കരുത്തിൻ്റെ ഏറ്റവും വലിയ ഭാവം, സർവ്വ ആയുധങ്ങളോടും കൂടിയ ഭാവമൊക്കെ ഉണ്ട്. എന്തൊക്കെ ആയുധങ്ങളെ, എത്ര കയ്യാ ദേവിക്ക്? 8 കയ്യോ 10 കയ്യോ 18 കയ്യോ 20 കയ്യോ എല്ലാ കൈകളിലും വെട്ടിത്തിളങ്ങുന്ന ആയുധങ്ങളൊക്കെയാ. അതിനൊന്നുമല്ല എനിക്ക് വലിയൊരു പ്രേമം. കരുത്തിൻ്റെ മൂർത്തിയായിട്ട് മറ്റൊരേ ആയുധം ഇല്ലാത്തൊരു ദേവിയാണ്. കൈ ഒരു ഗ്ലാസ്സിലൊരു പാനീയമുണ്ട്. എതിർവശത്ത് ആരാ ഉള്ളതെന്നറിയോ? എല്ലാ ആയുധങ്ങളോടും കൂടി അസുരൻ നിൽക്കുകയാണ്. അവൻ്റെ കയ്യിൽ എല്ലാ ആയുധങ്ങളും ഉണ്ട്. അവൻ ദേവിയെ എതിരിടാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടി അവൻ നിൽക്കുന്നത്. അവനോട് ദേവി പറയും, എടാ തിരക്ക് കൂട്ടലടാ, ഞാനിതൊന്ന് കുടിച്ച് കഴിയട്ടെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു കരുത്തുണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. മനസ്സിലായില്ല? ആ കരുത്താ വേണ്ടത്. മറ്റേ ആയുധങ്ങളെ കൊണ്ടുള്ള കരുത്തല്ല, ഇത് വലിയ കരുത്താ. സർവ്വ ആയുധങ്ങളോടും കൂടി എതിരെ അസുരൻ നിൽക്കുകയാണ് ദേവിയെ കൊല്ലാൻ വേണ്ടിയിട്ട്. ദേവി എന്താ ഉദ്ദേശിക്കുന്നത്? അസുരനെ കൊല്ലാനാ ദേവി. പക്ഷെ ദേവിയുടെ കയ്യിൽ ഒരു ആയുധമില്ല, ആകെയുള്ളത് എന്തോ ഗ്ലാസ്സിലൊരു സാധനം കുടിക്കുകയാണ്. എന്താ കുടിക്കണമെന്നാണ് ചിലരുടെ ചോദ്യം. ആ എന്തോ ആയിക്കോട്ടെ, എന്തോ കുടിച്ചോട്ടെ, ഉപോഷകാഹാരം എന്തോ ഒരു സാധനം. എന്നിട്ട് പറയുകയാണ്, എടോ നിൽക്ക് നീ തിരക്കാക്കല്ലേ, ചിരിച്ചോണ്ട് പുഞ്ചിരിച്ചോണ്ടാണ് പറയണം. ആ പണ്ടടം നോക്കൂ. അവിടെ ആശ്രമത്തിൽ ഒരു മോള്, ഒരു മോള് എന്നൊക്കെ പറഞ്ഞാൽ അവളിപ്പോൾ വലുതായി, അവൾക്ക് കുട്ടികളൊക്കെ ആയി. അപ്പോൾ അവൾ പഠിക്കണത് കർണാടകയിലാണ് പഠിക്കുന്നത്. കർണാടകയിൽ പഠിച്ച് ഇടയ്ക്കിടയ്ക്ക് നാട്ടിലേക്ക് വരുമ്പോൾ ആ ബസ്സിൽ അവൾ കയറുന്ന സമയം നോക്കി ഒരുത്തം വന്ന് ഇങ്ങനെ ചോദിച്ചു നിൽക്കും. അപ്പോൾ അവള് എല്ലാ കാര്യങ്ങളും ആശ്രമത്തിൽ വന്നിട്ടാണ് പറയുക. സ്വാമി ഇങ്ങനെ ചെയ്യുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ, നീ എന്താ ചെയ്യേണ്ടത്? ഞാൻ നല്ല സൂചി കൊണ്ടുവന്ന് കുത്തു അവനെ, പിന്നെ പിന്നുകൊണ്ട് അവനെ കുത്തുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരിക്കലും ചെയ്ത ഭീരുത്വമാണ്. നീ ആശമായിട്ട് ഇത്രയും ബന്ധപ്പെടുന്ന ഒരാൾ ഭീരുവാകുവേ, ഒരിക്കലും ചെയ്തു. ഇത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നാ സ്വാമി പറഞ്ഞു, അവന് വെച്ചു കൊടുക്കുക. അതേ വെച്ചു കൊടുക്കും. അവനെ വെച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പറയുക, സഹോദര എനിക്ക് നല്ല ചൊറി ഉണ്ടായിരുന്നു അവിടെ, നിൻ്റെ സേവ കൊണ്ട് എനിക്ക് ചൊറി മാറി, ഇനി ആവശ്യമുള്ളപ്പോൾ നിന്നെ വിളിക്കാം, ഫോൺ നമ്പർ തരൂ, മാത്രം മതി, നീ ചെയ്യോ ചെയ്യുമെന്ന് ഉറപ്പ് പറഞ്ഞു. പിറ്റത്തെ ആഴ്ച അവൾ ബസ് കയറി, യവൻ വന്നു, യവൻ ചൊറിഞ്ഞപ്പോൾ അവൾ വെച്ചു കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, തോണ്ടിയിട്ട് പറഞ്ഞു, ചൊറി മാറി, നല്ല ചൊറി ഉണ്ടായിരുന്നു, എല്ലാം മാറി, ഇനി ആവശ്യമുള്ളപ്പോൾ നിന്നെ വിളിക്കാം, നിൻ്റെ ഫോൺ നമ്പർ തന്നാൽ മതി. യവൻ അങ്ങോട്ട് ചമ്മി വിയർത്ത് ഒന്നുമല്ലാതായി അവനിറങ്ങിപ്പോയി. പിന്നെ ഇന്ന് വരെ എന്നല്ല, പിന്നെ പഠിപ്പ് തീരുന്നവരെ ഉപദ്രവമുണ്ടായിട്ടില്ല. പിന്നെ പഠിപ്പ് തീരുന്നവരെ ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആയുധങ്ങളെ കൊണ്ട് എതിരിടുന്നതല്ല. ആയുധം വേണ്ടെന്ന് പറഞ്ഞിട്ട് ആയുധം വേണ്ടെടുത്ത് ആയുധം വേണം. പക്ഷേ സർവ്വായുധഭൂഷിതയായ ദേവിയിൽ ഞാൻ കാണുന്നതിനേക്കാളും തൻ്റെ
ഈ പറഞ്ഞ ഭാഷയിലാണ്. എന്നാലോചിച്ച് നോക്കൂ ഇല്ലേ, ഇത്രയും വലിയൊരു പ്രതിയോഗി സർവായുധങ്ങളോടും കൂടി നിൽക്കുമ്പോഴാണ് പറയണത്, നിൽക്കവിടെ ഒന്ന് കുടിച്ച് കഴിയട്ടെ എന്നിട്ട് അവിടെ തിരക്ക് കൂട്ടല്ലേ, എന്തൊരു ധൈര്യം എന്നാലോചിച്ച് നോക്കൂ. ആ ഭാവമാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ദേവിയെ പൂജിക്കുന്നവരാണെന്ന് പറയാം. അല്ലാണ്ട് എന്തെങ്കിലും കണ്ട് പതറിപ്പോകുന്നവരായി കഴിഞ്ഞ് ദേവിയെ പൂജിക്കണവരാന്ന് പറഞ്ഞാൽ ചീത്തപ്പേരാർക്കാ? ദേവിക്കാണ്. ദേവിക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ പാടുണ്ടോ? അതുകൊണ്ട് നമ്മളെല്ലാവരും കരുത്തിൻ്റെ മൂർത്തികളാവണം. ഈ കരുത്തിൻ്റെ സന്ദേശമാണ് നവരാത്രിക്ക് പ്രധാനമായിട്ട് വേണ്ടത്. ഇത് വെറുതെ ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് വേണം? നവരാത്രി വരാൻ പോവാണ്, എന്തെങ്കിലും ഒരു ഉപാസന ഈ 9 ദിവസം നിശ്ചയിക്കുക. 9 ദിവസം ഒരു ഉപാസന നിശ്ചയിക്കുക. എന്തെങ്കിലും ഇന്നതെന്ന് പറയാനില്ല, ഒരു വ്രതം. നവരാത്രി ഉത്സവം എന്ന് പറഞ്ഞാൽ ആഘോഷത്തിൻ്റെ കാലമല്ല നവരാത്രി. നവരാത്രിക്ക് ആഘോഷമല്ല, ഉപാസനയാണ് വേണ്ടത്. അപ്പോൾ ദിവസവും ഒരു മന്ത്രോപാസന ചെയ്യുക, അല്ലെങ്കിൽ നിശ്ചയിക്കൂ ഇപ്രാവശ്യത്തെ നവരാത്രിക്ക് ഞാൻ ദിവസവും ഒരു ഇത്ര പ്രാവശ്യം ലളിതാ സഹസ്രനാമം ചൊല്ലും ഈ പ്രാവശ്യം, അല്ലെങ്കിൽ വേണ്ടില്ല ഞാൻ ഇത്ര പ്രാവശ്യം ദേവീ മഹാത്മ്യം വായിക്കും, അല്ലെങ്കിൽ വേണ്ടില്ല ഞാൻ 9 ദിവസം കൊണ്ട് ദേവീ ഭാഗവതം വായിച്ചു തീർക്കും. എന്തെങ്കിലും വ്രതം എടുത്തു നോക്കൂ, ഒന്നെടുത്തു നോക്കൂ. ആർക്കാ പറ്റാത്ത? വ്രതമൊക്കെ എടുത്ത് പാലിക്കാനും വേണമല്ലോ കരുത്ത് വേണ്ടേ. ഇപ്രാവശ്യം ഒന്ന് ചെയ്തു നോക്കൂ, നമുക്ക് കോണ അളവറ്റ ബലം നമുക്ക് വരണം. അതുകൊണ്ട് ഇതൊരു കരുത്തിൻ്റെ സമാർജനമാണെന്ന് മനസ്സിലാക്കുക എന്ന് മാത്രം ഈ സമയം പറയുക. ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം ഒത്തുകൂടി ചിന്തിക്കാം. പുസ്തകം നോക്കി വായിക്കാൻ പറ്റുമെന്നോ? പിന്നെ നോക്കൂ, ഇത് വലിയൊരു അബദ്ധവിശ്വാസം മലയാളികൾക്കിടയ്ക്കുണ്ട്. അഷ്ടമി കഴിഞ്ഞ് പാരായണം ചെയ്യാൻ പാടില്ല. എന്താ ചെയ്യാം? അപ്പം ഭാരതത്തിൽ മറ്റ് പ്രദേശങ്ങളിലുള്ളവരൊന്നും ഹിന്ദുക്കളല്ലേ? 9 ദിവസം കൊണ്ട് ദേവീ ഭാഗവതം പാരായണം നിശ്ചയിച്ചോളൂ, അല്ലെങ്കിൽ 9 ദിവസവും ദേവീ മഹാത്മ്യം വായിച്ചോളൂ ഒരു പ്രാവശ്യം. ഒരു 3.5 മണിക്കൂർ സമയം അതിനു വേണ്ടി നീക്കി വയ്ക്കുക, അല്ലെങ്കിൽ ഒരു 3 പ്രാവശ്യം ലളിതാ സഹസ്രനാമം ഇത്ര 2 മണിക്കൂർ നീക്കി വയ്ക്കുക, സുഖമായിട്ട് സാധിക്കും. അന്ന് ഭക്ഷണത്തിലും കൂടി എന്തെങ്കിലും ഒരു ചിട്ട പാലിക്കുക, സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയിട്ട് 1 നേരം അല്ലെങ്കിൽ 2 നേരം അങ്ങനെ എന്തെങ്കിലും ഒരു ചിട്ട അവനവൻ പാലിക്കുക. അത് വായിക്കാൻ പറ്റില്ല എന്നൊന്നുമല്ല, മറ്റ് പ്രദേശങ്ങളിലൊക്കെ വായന ഉണ്ടല്ലോ. നവരാത്രിക്ക് പൂർണ്ണമായിട്ട് ദേവീ ഭാഗവതം ദേവീ മഹാത്മ്യം തുടങ്ങിയവ വായിക്കുന്നതാ ശീലം. ഇവിടെ പാടില്ല എന്നുള്ള കുട്ടിയൊക്കെ ഒരു വിശ്രമം 3 ദിവസമായി തിരക്കില്ല. അന്ന് അതൊന്നും കളിച്ചിട്ട് കാര്യമുണ്ടോ? നാമം ജപിച്ചിരിക്കാനാ വിശ്രമം കൊടുക്കണേ, വേറെ ഒന്നിനല്ല. എന്താ പറ്റാണ്ട്? പറ്റാണ്ട് ഒരു കുഴപ്പമില്ല. ചില അക്ഷരം തന്നെ നോക്കില്ല, വായിക്കാൻ പാടില്ല. അപ്പോൾ ചില കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷമാണ്, വായന വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ശരി, സന്തോഷം.